ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ കാണാം. അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി അത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പുണ്ടല്ലോ, നമ്മൾ ചായയുടെ അരിപ്പ്, അത് വെച്ചിട്ടാക്കിയാലും മതിയാവും. ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ഇടേണ്ടത്. ഇത്രയാണ് നമ്മളുടെ ചേരുവ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്താലൊന്നും ശരിയാവില്ല കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതൊരു സോഫ്റ്റ് ഡോ ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ ഒരു കുറച്ച് ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. കയ്യിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈദ ഇട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഇതാ ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കാം, മൈദപ്പൊടി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഡോവ് ഉണ്ടല്ലോ, അതിതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതാ ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് അങ്ങനെ നമ്മൾ എടുത്ത അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ പൊട്ടുമൊന്നുമില്ല. ഇത് പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മൈദ അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അധികമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ വീണ്ടും 2 ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നീട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ അങ്ങനെ ആക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കത്തി വെച്ചിട്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലെ ഫോർക്ക് ഉണ്ടല്ലോ, അതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് വരും. ചില സമയത്ത് ഇതാ ഈ ഒരു ഫോർക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഇതുപോലെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതിനകത്ത് അതിന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് തന്നാൽ അങ്ങനെ പോരും. അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ ഷാള ഫ്രൈയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നായിട്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ പലകയമെന്ന് എടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ടൽ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൊടിയാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒട്ടൽ വരില്ല കേട്ടോ. എന്നിട്ട് ഇത് ഷാളോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പതുക്കെ ചെയ്താൽ മതി, പൊട്ടൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് വന്നാൽ കേട്ടോ, കുറച്ചൊരു ബലത്തിൽ തന്നെ ഉണ്ടാവുക. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ മൈദമാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ലോണം പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഇനി ഒരു വട്ടം കൂടെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഒരു ഭാഗം ഇങ്ങനെ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേവിച്ചതാണ്. പക്ഷെ എന്നാലും ആ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ മറിച്ചിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറൊക്കെ ചേഞ്ചായി, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ വന്ന് തുടങ്ങും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ പതുക്കെ എടുത്ത് മാറ്റാം. ഇപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പേടിക്കാൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ ആ പലക മുന്നേ കിടക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കലുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരു ഷേപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.